ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോയിറ്റ് ഇൻസൈറ്റ്. കോയിറ്റ് ഇൻസൈറ്റിൻ്റെ ടെക് റിവ്യൂയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ഹാൻഡ് ഹെൽഡ് ഗാർമെൻറ്റ് സ്റ്റീമറാണ്. ദാ ഈ കാണുന്ന ഒരു ഗാർമെൻറ്റ് സ്റ്റീമർ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്യുന്ന അയൺ ബോക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ആ അയൺ ബോക്സ് വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ അതിനേക്കാൾ നന്നായിട്ട് സ്റ്റീമർ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും ഡ്രസ്സുകളൊക്കെ. അപ്പോൾ സാധാരണ അയൺ ബോക്സിൽ നിന്ന് ഇതുകൊണ്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ ഇതാണ് പ്രിൻസസിൻ്റെ ഹാൻഡ് ഹെൽഡ് ഗാർമെൻറ്റ് സ്റ്റീമർ. അപ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അല്ലോ, ഇതിലൂടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ഹെൽഡ് ഗാർമെൻറ്റ് സ്റ്റീമർ. 1500 വാട്ട്സിൻ്റെ ഗാർമെൻറ്റ് സ്റ്റീമറാണ് ഇത്. ഏകദേശം ഒരു തേപ്പ് പെട്ടിയുടെ ഒരു അയൺ ബോക്സിൻ്റെ സെയിം തന്നെയാണ് വാട്ട്സ് യൂസ് ചെയ്യുന്നത്. 25 gram പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ സ്റ്റീമിൻ്റെ ഫ്ലോ റേഷ്യോ കൊടുത്തിരിക്കുന്നത്. രണ്ട് രീതിയിൽ സ്റ്റീമോ, നല്ല രീതിയിൽ സ്റ്റീം വരുന്ന രീതിയിലും അതായത് ബൂസ്റ്റപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതിന്. അതുപോലെ 40 seconds മാത്രം മതി ഇത് ഓണായി സ്റ്റീം വന്നു തുടങ്ങാനായിട്ട്. വെറും 40 seconds നല്ല അടിപൊളിയായിട്ട് സ്റ്റീം വന്നു തുടങ്ങും. 8 minutes ഇത് നമ്മൾ വർക്ക് ചെയ്യിക്കാണ്ട് ഇരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫ് ആയി പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. മാത്രമല്ല ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് പോർട്ടബിളായിട്ട് എവിടെയെങ്കിലും ക്യാരി ചെയ്ത് പോകാം. നമുക്ക് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പെട്ടിയിൽ ഇത് വെച്ച് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും കൂടിയാണ് ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആ ബോക്സിലുള്ളത്. ഒരു ഗാർമെൻറ്റ് സ്റ്റീമർ ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തുള്ളികളൊക്കെ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ കോഡ് വയർ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് വരുന്നൊരു കോഡ് വയറാണ്. അതുപോലെ തന്നെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ സ്റ്റീം വെച്ചിട്ട് അയൺ ചെയ്യാനായിട്ട് ഡ്രസ്സ് അയൺ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഡയറക്റ്റ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് കണ്ടെയ്നറിന് വേണ്ടിയിട്ടാണ്. ഈ കണ്ടെയ്നറിൻ്റെ പോലെ തന്നെ നമുക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ബോട്ടിലിൽ നമുക്കിത് ഇറക്കി വെച്ചിട്ട് അതിവിടെ അറ്റാച്ച് ചെയ്തുകൊണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വെള്ളം തീരുന്ന പ്രശ്നം വരുന്നില്ല. കാരണം ഒരു വലിയ കണ്ടെയ്നർ ബോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം തീരുന്ന വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് നമ്മുടെ കോളർ, ഡ്രസ്സിൻ്റെ കോളർ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോർട്ടി സെക്കൻഡ്സ് ആയിട്ടുണ്ട്. അതായത് ബ്ലൂ കളർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് യൂസ് ചെയ്യാനായിട്ട്. അതായത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ നമുക്കിതിൻ്റെ ഒപ്പം ഒരു അഡാപ്റ്ററും കൂടി കിട്ടുന്നുണ്ട്. ഏത് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ചെറിയ ബോട്ടിലുണ്ട്. ഈ ബോട്ടിൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റീമർ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് നോക്കാം. അയൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ റിങ്കിൾസൊക്കെ, ഇതൊരു ലിനൻ ക്ലോത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ റിങ്കിൾസൊക്കെ എങ്ങനെയാണെന്ന് മാറുന്നത് നമുക്ക് നോക്കാം. സ്റ്റീമർ റെഡിയാണ് നമുക്ക്. ഇതാണ്
ഏകദേശം കുറച്ച് ഒരു ഒരു ഭാഗം ഷർട്ടിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ സ്റ്റീം ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു ലിനൻ്റെ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ അതൊരു ഉടഞ്ഞ പോലെ കിടക്കുള്ളൂ ഇത് ഈ മെറ്റീരിയൽ. അപ്പോൾ ഈ ഭാഗം ഞാൻ സ്റ്റീം ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആകെ ചുളുങ്ങി കിടക്കുകയാണ്. ഇതൊരു ഫ്രീ ആയിട്ട് വളരെ റിങ്കിൾ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ അയൺ ചെയ്യുന്ന പോലെയല്ല, പക്ഷേ അതിലും വളരെ ജെൻറ്റിലായിട്ടാണ് ഇത് വെച്ച് നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കോളറൊക്കെ നമുക്ക് അയൺ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റീമർ വെച്ചിട്ട്, ഗാർമെൻറ്റ് സ്റ്റീമർ വെച്ചിട്ട് എങ്ങനെയാണ് അയൺ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇനി സാധാരണ അയൺ ബോക്സും ഈ ഗാർമെൻറ്റ് സ്റ്റീമറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് വേറെ ഒന്നല്ല, ഒന്നാമതായിട്ട് ഇത് വളരെ ജെൻറ്റിലായിട്ടാണ് ഗാർമെൻറ്റ്സിൽ അപ്ലൈ ചെയ്യുന്നത്. സോ ഗാർമെൻറ്റ്സിന് ഡാമേജ് ഒന്നും വരാതെ സൂക്ഷിക്കും. കാരണം അയൺ ബോക്സ് നമ്മൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഗാർമെൻറ്റ്സ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ബൂസ്റ്റ് മോഡിൽ ഇട്ടാൽ പോലും ഗാർമെൻറ്റ്സിന് ഒരു കേടും തന്നെ വരാൻ ചാൻസ് ഇല്ല. രണ്ടാമതായിട്ട് നാച്ചുറൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ് സ്റ്റീം എന്ന് പറയുന്നത്. സോ സ്റ്റീം യൂസ് ചെയ്ത് നമ്മൾ ഗാർമെൻറ്റ്സ് അയൺ ചെയ്യുമ്പോൾ മൈറ്റ്സ്, ബെഡ് ബഗ്സ്, ജെയിംസ് അതിനെല്ലാം കൊല്ലാനുള്ള ഒരു ശക്തി സ്റ്റീമിനുണ്ട്. സോ അയൺ ബോക്സിൽ നിന്നും അതും ഒരു പോസിറ്റീവ് പോയിൻ്റാണ് ഗാർമെൻറ്റ് സ്റ്റീമർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ട് നമുക്ക് കർട്ടണോ അല്ലെങ്കിൽ ജാക്കറ്റോ ബ്ലേസറോ കോട്ടോ അങ്ങനെയുള്ള ഒന്നും അയൺ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഈ സ്റ്റീമർ വെച്ചിട്ട് അങ്ങനെയുള്ള കട്ടിയുള്ള കോട്ടൻ്റെ തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽസ്, ലിനൻ പോലുള്ള മെറ്റീരിയൽസ്, അതുപോലെ കർട്ടണുകൾ, ടോയ്സ്, അങ്ങനെയുള്ള പല മെറ്റീരിയൽസും നമുക്ക് ഇത് വെച്ചിട്ട് നല്ല റിങ്കിൾ ഫ്രീ ആയിട്ട് അയൺ ചെയ്യാൻ സാധിക്കും. അതാണ് സാധാരണ അയൺ ബോക്സിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിതിനെ ഒരു സ്റ്റീമറായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കിപ്പോൾ കോൾഡ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ സ്റ്റീമർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതാ ഇത് ഫേസ് സ്റ്റീമറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല പവറാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനിൽ അത് കുറച്ചും കൂട്ടിയിടാൻ സാധിക്കും. ഈ ഗാർമെൻറ്റ് സ്റ്റീമറിൻ്റെ വില കുവൈറ്റിൽ 11 KD. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 2500 രൂപയോളം വരും. പക്ഷേ ആ 2500 രൂപ കൊടുക്കുന്നത് വെറുതെ തന്നെയാണ്. കാരണം അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അയൺ ചെയ്യാനും സ്റ്റീം ചെയ്യാനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗാർമെൻറ്റ് സ്റ്റീമറാണ്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.